ഹായ് എവരിബി പറ എന്നാലേ അപ്പ പുതിയ ടോയ്സ് വാങ്ങിച്ചു ഹായ്ബടി വേഗം വരാ പ്ലീസ് ലവ് യു ഓൾ ലവ് യു ഓൾ എന്ന് പറ ബൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രോ ആണല്ലേ ഇന്ന് ഞാൻ നമ്മുടെ തലൂരുള്ള ടീൻസിൽ പോയിട്ട് കുറച്ച് കുട്ടി മേക്കോവർ നടത്തിയിട്ട് വരുന്നതാണ് കാരണം മൺഡേ എൻ്റെ ബേർത്ത് ഡേ ആണ് സോ അതിൽ കാര്യമായ സംഭവമൊന്നുമല്ല എന്നെ ചെയ്യാൻ പോയതാണ് ഒന്ന് ത്രെഡ് ചെയ്യണം അത്രയ്ക്കേ ഉള്ളു അപ്പം തിരിച്ചു വന്നപ്പം ഡോൺ ചാട്ടിനും ചാക്കോച്ചനും പാറ്റോമും എത്തിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ നേരെ അവിടെ നിന്നൊരു ബസ് പിടിച്ചത് മണ്ണൂത്തി സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നടത്ര എത്തിയപ്പം അവിടെ നിർത്തി പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങണില്ല നമ്മൾ ഹബിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ ഇറങ്ങുന്നത് അവിടുന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഇല്ല ഓട്ടോയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും തലൂരി ടു മണ്ണൂത്തി ഇപ്പം ഇതാകുമ്പോൾ പതിനെട്ട് രൂപയിൽ ഞാൻ മണ്ണൂത്തി എത്തി എനിക്കിഷ്ടമാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ നാലര വർഷത്തിനിടയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഭയങ്കര ഒരു നൊസ്റ്റു ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഡോൺ ചാട്ടനും ചാ തോമെത്തിയിട്ടില്ലായിരുന്നു ചാക്കോച്ച നിന്ന് അക്കിയുടെ വീട്ടിൽ ട്രയൽ നിൽക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പം ഞാൻ തിമിതിയാടൻ വളരെ കാര്യമായിട്ടിരുന്ന് ഉറങ്ങുകയാണ് ടി വി ഒക്കെ വെച്ചിട്ട് ഉറങ്ങാണ് അപ്പോൾ ഞാനെന്ന് ഓർത്തു എപ്പോൾ എണ്ണിക്കും നോക്കട്ടെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ആൾ ഭയങ്കര അലേർട്ടായിരുന്നു ആൾ വന്ന വഴിക്ക് ആളറിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വെഡിങ് വീഡിയോ കണ്ടിട്ട് കട്ട ഫാൻസ് ഫാൻസാണെന്നൊക്കെ അന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ ഞാൻ കമൻസ് അപ്പോൾ അതേ തിമിത്തിയാടൻ വീരഗാഥ കഥകൾ അതായത് ആൾ ലോറിയും ബസ്സും ഒക്കെ ഓടിച്ചിരുന്ന ആളാണ് ചെറിയൊരു ആക്സിഡൻറ്റ് വെച്ചതിന് ശേഷമാണ് വലിയ വണ്ടികളൊന്നും എടുക്കാത്ത പക്ഷേ ഹബിലെ വണ്ടികളൊക്കെ ഒതുക്കിയിടുന്നതും മാറ്റിയിടുന്നതും ഒക്കെ തിമിത്തിയാടൻ ചെയ്തോളും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരാൾ എല്ലാവർക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് തിമിത്തേട്ടന് വേറെ എന്താ പറയുക കണ്ണിലുണ്ണിയാണ് ആൾക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് ചെവിക്ക് കുറച്ച് കേൾവി കുറവാണെന്നേ ഉള്ളൂ പക്ഷേ അതിനും കൂടെ ചേർത്ത് വർക്ക് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും തി തോമിൻ്റെ ഫേവറേറ്റ് ആണ് തിമിത്തേട്ടൻ തിമിത്തിയേട്ടൻ അതായത് തോമു നമ്മുടെ നോട്ടിൽ അതായത് കറൻസിയിലെ ഗാന്ധിജീനെ കണ്ടാൽ അത് തിമിത്തിയേട്ടനാണെന്നാണ് പറയുന്നത് ഗാന്ധി ജയന്തി പ്രമാണിച്ച് സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു തോന്നും ആരാന്ന് വെച്ചാൽ പറഞ്ഞു ഇത് തിമിത്തിയേട്ടനാണ് ഞാൻ ദൈവമേ സ്കൂളിൽ പോയിട്ട് അവനെ ഇത് മാറ്റുന്നില്ലല്ലോ തിമിത്തിയേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല എനിവേ അവൻ്റെ മനസ്സിലെ ഗാന്ധിജി തിമിത്തിയേട്ടനാണ് കേട്ടോ അപ്പോൾ വേഗമാണ് ഇനി ആള് ചാറും ചാപ്പിംഗ് കാണാൻ തുടങ്ങി കേട്ടോ കന്നിരുന്ന് ചിരിക്കണു എന്നോട് കാണാൻ പറയണു എനിക്കെന്തോ അത് കാണുന്നതിനേക്കാളും ഇഷ്ടമായത് തിമിത്തി ആട്ടിന്ന് അത് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മനസ്സ് തുറന്ന് ചിരിച്ച് അതിൽ ഓരോ സീക്വൻസും എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇന്നും വലിയ ഞാൻ ആക്ച്വലി തല ചീൻസിൽ പോയിട്ട് നേരെ അക്കിയുടെ വീട്ടിൽ പോയിട്ട് ചാക്കോച്ചിനെയും കൊണ്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് റോൺ ചേട്ടൻ പറഞ്ഞത് ബേർത്ത് ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ നമുക്ക് പോവാം അപ്പോൾ നീ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നീ വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടേ എന്ന് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു അപ്പം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ബോർ അടിച്ചില്ല ആൾ കഥകളൊക്കെ പറഞ്ഞ് ഈ പോലെ ചാലി ചാപ്പലിനൊക്കെ കണ്ടിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ സൈമൻ ചാട്ടിനും മൃജോ ചാട്ടിനും ഒന്നും ഇല്ല അപ്പോൾ തിമിത്തേട്ടനാണ് ഫുൾ ഇവിടെ ഉള്ളത് കേട്ടോ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരും അങ്ങനെയൊക്കെയാണ് ആളുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഇവിടെ ഹബിലിപ്പം സ്റ്റൗവും സ്റ്റൗ ആണോ എൻ്റെ ഇൻഡക്ഷൻ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ആൾ സ്വയമേ കുക്കിംഗ് തുടങ്ങിയത് കൊണ്ട് പുറത്തു പോകണില്ല അങ്ങനെയാണ് ആളുടെ ഒരു രീതി അപ്പം മനസ്സറിഞ്ഞ് കണ്ടു ചിരിച്ച് റിലാക്സ്ഡായിട്ട് അതിനിടയ്ക്ക് മക്കളുടെ കാര്യം പറയും ഭാര്യയുടെ കാര്യം പറയും കൊച്ചുമക്കളുടെ കാര്യം പറയും ആൾ സകല ഇപ്പം പിള്ളേർക്ക് എന്തെങ്കിലും നമ്മൾ വൈകാകി പറഞ്ഞാൽ അതെ ആ മരുന്ന് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഈ മരുന്ന് കൊടുത്തത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് വെയ്റ്റ് കുറവാണോ അന്നേരം ഇതൊന്ന് കൊടുത്ത് നോക്കിക്കേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ശരിക്കും ഒരു കാരണ ഒരു ഫീലാണ് കേട്ടോ ആള് എന്താ പറയുക ലോകം കുറേ കണ്ടിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആള് ഫുൾ വി ഇൻവോൾവ് ആണ് ആ ഒരു ചാർലി ചമനുകൾ കണ്ടോ അത്രയ്ക്ക് മതി മറന്ന് കണ്ട് ചിരിച്ച് എനിക്കറിയത്തില്ല ഞാൻ എത്ര നേരം ഈ വീഡിയോ പിടിച്ചിരുന്നതെന്നുള്ളത് അത് ആക്ച്വലി അത് മ്യൂസിക് കോപ്പിറൈറ്റ് ആണ് ഇല്ലെങ്കിൽ ശരിക്കും ആ ഒരു ഓപ്പണായിട്ടുള്ള സ്മൈലും ഒക്കെ നിങ്ങൾക്ക് കേൾക്കായിരുന്നു പക്ഷെ നമ്മളെന്താ ചെയ്യുക കോപ്പറേറ്റ് ഇഷ്യൂ ആണെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് റവന്യൂ കിട്ടില്ല ആ വീഡിയോ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും റവന്യൂക്ക് വേണ്ടിയാണോ വീഡിയോ ഇടുന്നത് ഇപ്പോഴത്തെ എൻ്റെ എല്ലാം എല്ലാമാണ് റവന്യൂ സോ ആ റവന്യൂ വിചാരിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ നമ്മൾ എൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ എടുത്തായിരുന്നു കേട്ടോ അതായത് എ ഫിഫ്റ്റി ഫൈവ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും പറ്റിയില്ല സംഭവം ഞാനൊരു ഐഫോൺ എടുക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ ഐഫോൺ എടുത്തില്ല ഒരു ഗാലക്സി എടുത്തു സാംസങ് എസ് ട്വൻറ്റി ത്രീ എടുത്തു അതിലും നല്ല ഫോൺ എടുത്തു പക്ഷേ ഞാൻ എടുക്കുന്ന സമയത്ത് ഐഫോണിന് ഭയങ്കര വില കുറവായിട്ട് അപ്പോൾ അപ്പം ഡോൺ ചാൻ ആണ് ചോദിച്ചത് ഇനി ഐ അല്ല സാംസങ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഡബിൾ മൈൻഡ് ആയി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ വീണ്ടും സാംസങ്ങിലേക്ക് വന്നു കാരണം ഇനി ഒരു ലക്ഷറി ഫോണിൻ്റെ ആവശ്യം എനിക്ക് തൽക്കാലം ഇല്ല എൻ്റെ ഒരു ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾ മാത്രം എനിക്ക് നടന്നാൽ മതി സോ അങ്ങനെയൊക്കെ വിചാരിച്ച് എ ഒരു എ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തോ അവിടുന്ന് ഡോൺ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോവുകയാണ് കേട്ടോ അതിന് മുമ്പ് ചെറിയൊരു കുട്ടി ഫുഡ് അടി നടത്തി കാരണം പട്ടിണിയായിരുന്നു കൊല നല്ല വിശപ്പായിരുന്നു അത് കഴിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി അപ്പം ഞാൻ പറഞ്ഞു ഡോൺചാട്ട് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തതായോ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ ഡോൺചാട്ട് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഇട്ട് എടുത്തത് ഞാൻ അവിടെ നിന്ന് കാര്യം ഡോൺചാട്ടിന് സംഭവം ഞാൻ ഫോൺ അയപ്പിച്ചെങ്കിലും ആൾ വീഡിയോ എടുത്തില്ല ആൾക്കങ്ങനെ ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ഫോൺ ഏൽപ്പിച്ചാൽ ഒന്നുകിൽ ഒരു ആറ് സെക്കൻഡ് വീഡിയോ എടുത്തിട്ട് ആളെ അവസാനിപ്പിക്കും ഫോൺ പോക്കറ്റിൽ ഇടും പക്ഷേ എനിക്കത് ഭയങ്കര ദേഷ്യവും സങ്കടവും ഉള്ള കാര്യമാണ് വീഡിയോയിലോ വരില്ല വീഡിയോ എടുത്തു തരാനും പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് പിന്നെ ഇരുന്നുള്ള ടോക്കിൻ്റെ എങ്ങനെയാണെങ്കിൽ ആളെടുത്ത് തരും പക്ഷെ പുറത്ത് പോയ ആൾക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ ഇത് നമ്മൾ ലൂർത് പള്ളിയുടെ അവിടെയുള്ള ഇതാണ് കേട്ടോ അപ്പോൾ തോന്നുമ്പോൾ ചോദിക്കുകയാണ് നമ്മൾ ഈ ഡ്രസ്സ് വേണോ ഈ ഡ്രസ്സ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഡ്രസ്സൊന്നും വേണ്ട അപ്പം സെലക്ട് ചെയ്ത് തരട്ട് തോന്നും എന്ന് പറഞ്ഞു അപ്പം ഡോൺ ചാട്ടൻ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം കിട്ടിയെങ്കിലും ഇതെൻ്റെ സൈസിനോട് ഒത്തില്ല എന്നാലും ഒക്കെ സെറ്റാക്കി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടേ ഞാൻ അക്കീടെ അവിടെ പോവാണ് അപ്പോൾ ഡോൺ ചാട്ടിനും തോമു വീണ്ടും ഹബ്ബിലേക്ക് പോയി തോമു അതിൻ്റെ അവിടെ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചാക്കോച്ചൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങാണ് കേട്ടോ പക്ഷേ എന്നെ അവൻ ഞെട്ടിച്ച് കളഞ്ഞു അവനെ സംബന്ധിച്ച് അവൻ സ്വർഗം കിട്ടിയൊരു മട്ടാണ് കാരണം കൂടെ ഓടിക്കളിക്കാനോ റെസ്ട്രിക്ട് ചെയ്യാനോ ആരുമില്ല ഫ്രീ ബേഡായിട്ട് നടക്കാണ് അവരുണ്ടവർ പുഞ്ഞാരിച്ച് പുഞ്ഞാരിച്ച് ഇവിടെയാണെങ്കിൽ എൻ്റെ ചീത്ത വിളിയൊക്കെ കേൾക്കണം നോക്ക് അക്കിയുടെയും ചേച്ചിയുടെയും ഫോൾസും പേപ്പൻ്റെയും നടുക്ക് ഇങ്ങനെ ഒരു കുട്ടി രാജാവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഹൈപ്പവൻ തന്നില്ല അവിടെ ചേച്ചി ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ച് മിടുക്കനായിട്ടിരിക്കുകയായിരുന്നു അവരുടെ അവർക്കൊരു നേരം പോക്കായി എനിക്ക് സംഭവം ടെൻഷനും വിഷമൊക്കെ ആയിരുന്നു അവരെ ബുദ്ധിമുട്ട് പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ നോക്കാനായിട്ട് ഇവിടെ ആയാലും ബിസിനസ്സും തിരക്കും കാര്യം ആദ്യം മമ്മി പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് പോകും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു അവർക്കും ബുദ്ധിമുട്ട് എനിക്കും ടെൻഷൻ കാരണം അവർ അവരുടെ തിരക്ക് നമ്മൾ കാണുന്നതാണ് പിന്നെ അക്കി പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ അവിടെ കൊണ്ട് ആയോ തായോ തായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ടു കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ പതുക്കെ ഡ്രൈവിങ് ഇന്ന് ഇന്നത്തെ ഇവൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ച് വേണം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം ഡോക്ടറെ കുറച്ച് ദിവസങ്ങളായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവൻ ഇന്ന് ടിക്ക് തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കമ്മിങ് വീക്ക് തൊട്ട് പോവാം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് ഡ്രൈവിംഗ് പഠിക്കുക എന്നാണ് കാരണം പിള്ളേരെ വെച്ചിട്ട് ഇപ്പോഴൊന്നും എനിക്ക് ഡ്രൈവ് ചെയ്ത് എവിടെയും പോകാൻ പറ്റില്ല ലൈസൻസ് മേടിച്ച് പോക്കറ്റിലും ഒക്കെ ഡോൺ ചെയ്യണം പറഞ്ഞപ്പോൾ ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി ഞാൻ മനസ്സിൽ വിചാരിച്ചത് നെക്സ്റ്റ് ഏപ്രിൽ മെയ്യില് പോകപ്പം തോമനെ സ്കൂളിൽ വിടാറാവും കൊച്ചിനെ ഞാൻ തൊട്ട് ഫസ്റ്റ് സ്കൂളിൽ വിട്ടു തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നാലും അപ്പോഴൊക്കെയാണ് വിചാരിച്ചത് ഇപ്പോഴും ഞാൻ കൺഫേം ചെയ്തിട്ടില്ല എൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഞാൻ ഓക്കെ വെച്ചിട്ടില്ല കാരണം ചാക്കോച്ചനെ വിട്ടിട്ട് പോകുന്ന ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ വല്ലപ്പോഴും പോകുന്ന പോലെ അല്ലല്ലോ ഡ്രൈവിങ്ങിന് ഡെയിലി പഠിക്കാൻ പോകുമ്പോൾ കാരണം എനിക്ക് ബേസിക്ക് പോലും ഇല്ല പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് എൻ്റെ ഉള്ളു പറയുന്നത് അപ്പോൾ അതെ പേപ്പൻ പുറത്ത് പാലും മേടിക്കാൻ പോകുന്നതിനുള്ള കരച്ചിലാണ് കേട്ടോ ചാക്കോച്ചന ഒറ്റ ദിവസം കൊണ്ട് സിങ്ക് ആയി മറ്റേത് അവൻ ചെറുപ്പത്തിലല്ല ആറുമാസത്തില് അവനെ എനിക്കറിയത്തില്ല ഓർമ്മയുണ്ടോ പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ആളായി അപ്പം എനിക്കൊരു സന്തോഷമായി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കണ്ടപ്പം പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഇവനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഇവൻ്റെ ആ സ്നേഹവും ഇതും വെയിറ്റിങ്ങും ഒക്കെ കണ്ടപ്പോൾ ഞാനിത്തവന് കുറച്ചു നേരം ഇരിക്കാം എന്നാൽ ടോൺ ചേട്ടനും തോമ കൂടെ വന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു ആ സിറ്റോട്ടിൽ തന്നെ ഞങ്ങളൊരു ഏഴ് മണി വരെ ഇരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കളിയും കാര്യമൊക്കെ കണ്ടിട്ട് സി അപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങി കളിയും കാര്യമൊക്കെ തുടങ്ങിയിട്ട് ആൾ ഫുള്ള വൈബിലായി പിന്നെ എന്താ പറയുക പേപ്പർ പോണെന്ന് നോക്കിയിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പേപ്പർ കൊണ്ടുപോകുന്ന വിചാരത്തിൽ ഓരോ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേരവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകണമല്ലോ കാഴ്ചകൾ കാണാനായിട്ട് ഇത് ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കാഴ്ചകൾ കാണുകയാണ് അപ്പോൾ അതിന് ഇതേ പോകണം ഇപ്പം പോകണം പേപ്പതിൻ്റെ കൂടെ ആൾ ഓക്കെ ആയി ഇനി എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്യണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇന്നപോലെ അക്കീടെ അടുത്ത് ആക്കിയിട്ട് പോകാം അവർക്കും ഇഷ്ടമാണ് അങ്ങനെ വെയിൽ ചാക്കോച്ച തകൃതിക്ക് മുറ്റത്തിറങ്ങി കളിക്കാൻ തുടങ്ങി അവിടെ വേറെ ചപ്പൻ ചവറോ വൃത്തിയടോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവർ റീസെന്റ്ലി മാറിയതല്ലേ ഉള്ളു അപ്പം പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ് പേപ്പനും വക്കിയും കൂടെ അപ്പം അവൻ ഇറങ്ങി കളിക്കുക അവന് ഇപ്പം ഒന്നും വേറെ ഒന്നും വേണ്ട പേപ്പൻ പോയി എന്ന് മനസ്സിലായി പേപ്പൻ്റെ കൂടെ പോകണം വേറെ ആഗ്രഹങ്ങളൊന്നും കുട്ടിക്കില്ല അപ്പം ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഗേറ്റ് അടക്കാൻ പോകാന്ന് പറയുമ്പോൾ ആൾക്ക് ദേഷ്യമായി ഇങ്ങനെ നടക്കുകയാണ് ഞാനും ഓർത്തും ഫ്രീ ബേഡായിട്ടിരിക്കുന്നില്ല മറ്റു ദൈവന്മാരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഗുസ്തിയും ഇതിപ്പോൾ ഇവനാണ് അവിടുത്തെ രാജാവ് അവൻ ഇരിക്കുകയാണ് മൂന്ന് ഭടന്മാരും അവൻ്റെ കൂടെയുണ്ട് അവരും എന്ത് സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് ഭടന്മാർ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിച്ചിരിക്കും അക്കിയായാലും ചേച്ചിയായാലും പേപ്പനായാലും അതേ പേപ്പൻ്റെ പുറകെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോൺസൈഡ് പറഞ്ഞു ഞാൻ എൻ്റെ വിരാണ് നീ വായോ എന്ന് പറഞ്ഞു അങ്ങനെ പേപ്പനെന്നെ റോഡിൽ കൊണ്ടാക്കി കാരണം വണ്ടി ഡോൺസൈഡ് നിങ്ങൾക്ക് ഏറ്റാൻ മടിയായിട്ട് അവിടെ ഇട്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ വേഗം പോവാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇനി അടുത്ത ഗുസ്തിയിലാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ഒരു പത്തര വന നായപ്പോൾ ഇറങ്ങിയതാണ് എല്ലാം തോന്നി ടോയ്സ് അടക്കം വലിച്ചിട്ടിട്ടാണ് വന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കാരണം രാവിലെ എൻ്റെ വയറ്റിലോട്ട് ചൂട് തിളച്ച് ചായ വീണപ്പം എൻ്റെ സകലമാന മൂടും പോയി അപ്പം പിന്നെ എനിക്ക് ഒന്നിനും മൂടില്ലായിരുന്നു പിന്നെ അവൻ മനപൂർവ്വം വലിച്ചിട്ട് ടോയ്സ് അപ്പം ഞാൻ പറഞ്ഞു അപ്പവരും അപ്പയും മോനോട് ഒതുക്കിക്ക് വന്നു പക്ഷെ ഞാൻ തന്നെ രാത്രി ഒതുക്കി വെക്കേണ്ടി വന്നു അപ്പം അവർ നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ ബാക്ക് ടു പിന്നെ ഞാനും അമ്മീട്ടും ഇപ്പോൾ രാത്രി ഇരുന്ന് പുറത്താനോ ഓർണമെന്റ്സ് നോക്കലും ഒക്കെ ആയിട്ടുണ്ട് നാളെ ഇനി സൺഡേ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം എന്നുണ്ട് പക്ഷേ ഇന്ന് നല്ലപോലെ ഞാൻ നടന്നു മറ്റേ ടീൻസ് തൊട്ട് തലൂര് വരെ ഞാൻ നടന്നു പിന്നെയാണ് ബസ്സുകാർ വന്നത് അപ്പം നല്ല നട്ടപ്പുറ വെയിലുമായിരുന്നു ഭയങ്കര സുഖമായിരുന്നു അപ്പം ക്ഷീണമുണ്ട് അറിയില്ല എല്ലാവരും ഇപ്പം രണ്ട് മൂന്ന് മണിയാതെ ഉറക്കവും ഇല്ല നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞതേ വീട്ടിൽ അതേ ഓർണമെൻറ്റ്സ് റീസ്റ്റോക്ക് ചെയ്തത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താമര താമരമാലയ്ക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു പക്ഷേ സ്റ്റോക്ക് പോയി അപ്പോൾ ഈ ഒരു മാല നല്ലതാണ് കേട്ടോ നല്ലൊരു ചോക്കറാണ് എൻ്റെ കൂടെ ഒരു കമ്മൽ വരുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു വേളും അവൈലബിൾ ആണ് എന്ന് തോന്നുന്നു മൾട്ടി കളറും ഇത് മൾട്ടി കളറാണ് ഇപ്പം ഇനി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ചോക്കറാണ് പിന്നെ ഇതേ ഈയൊരു സംഭവം ഹൈലി റെക്കമെൻറ്റേഷൻ ഉള്ള ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓണത്തിന് വന്നിരുന്ന സത്യമായിട്ട് ഞാൻ ഒന്ന് കസർത്തിയാനെ ഇത് ശരിക്കും നമ്മുടെ കഴുത്തോട് ചേർന്നിരിക്കുന്ന ഒരു പീസാണുണ്ടോ വളരെ നന്നായിട്ടുണ്ടത് കമ്മലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം ചോക്കറും അടിപൊളിയാണ് ഞാൻ പറഞ്ഞ ഓർത്ത് ഡെയിലി രണ്ട് മൂന്ന് മൂന്നെണ്ണം ഇനി കാണിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ബാങ്കിളും അടിപൊളിയാണ് വൈറ്റ് ഗോൾഡിൽ വരുന്നൊരു ബാങ്കിളാണ് കേട്ടോ അപ്പം ആണ് നമുക്ക് അതേ അവിടെ ഒരു ഇതുണ്ട് അപ്പം സുഖമായിട്ട് കയറ്റി വർക്ക് ഒക്കെ ചെയ്യാം പല സൈസിലും ഇത് അവൈലബിൾ ആണ് കുഞ്ഞു പിള്ളേർക്കൊട്ട് ഉണ്ട് പിന്നെ ഈ വിളയിലെ ലോക്ക് ബാങ്കിളും ഒക്കെ ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പറയാം ഞാൻ അത് നെക്സ്റ്റ് ഡേയ്സിൽ ഞങ്ങൾ ആരേലും ഒരാൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ സൗണ്ട് പിന്നെയും പോയി കാരണം ഇന്ന് രാവിലെ അവനെ ടോയ്സ് വലിച്ചിട്ട് ദേഷ്യത്തിലും എൻ്റെ ചായ എൻ്റെ തകത്ത് വീണതിലും ഒക്കെ എൻ്റെ നല്ല ഫുൾ ചായ ഇതാകത്തോട്ട് വീഴാണ് ചെയ്തത് അപ്പം നല്ല പോളം വന്നിരിക്കുകയാണ് വയറ്റില് അപ്പോൾ അതേ മമ്മി കണക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതായത് റീ ഡിംബിള് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിംബിളാണ് സകലമാന ആൻറ്റി ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് ഡിംബിള് പറഞ്ഞു അപ്പം വീഡിയോ കണ്ടിട്ട് എൻക്വയറി നടത്തിയവർക്കൊരുപാട് നന്ദി വാങ്ങിച്ചവർക്കും നന്ദി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഓർഡർ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പറ്റിയാൽ വരാം ഇല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കോലം കണ്ടാവും അപ്പം എൻ്റെ മുഖത്ത് രണ്ട് മൂന്ന് കുരുക്കൾ വന്നിട്ടുണ്ട് പിരീഡ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ പണ്ട് പറയും ഹെഡ് എഡ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് പറയും കുട്ടിക്കാലത്ത് എന്തെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഞാൻ ഓർക്കായിരുന്നു അപ്പം ഇന്ന് വെറൈറ്റിക്ക് മമ്മിയുടെ നടയാണ് ഞാൻ വൈൻഡപ്പിൽ കാണിക്കുന്നത് അപ്പം ക്രിസ്തുരാജനോട് ഗുഡ് നൈറ്റ്